നിന്നോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. അതൊരു വല്ലാത്ത പദ. എന്തായാലും ഭൂമിയിൽ അള്ളാഹു ഒരുപാട് വസ്തുക്കൾ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ആശയം ഇയാക്കൻ സ്റ്റലിൻ, അതിൻ്റെ ആശയം വലുതാണ്. ഭൂമിയിൽ അള്ളാഹു ഒരുപാട് സംഗതികൾ സൃഷ്ടിച്ചു, എന്നിട്ട് എല്ലാ സംഗതികളെ കുറിച്ചും അള്ളാഹു പറഞ്ഞ എന്താ, ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. ചന്ദ്രനിൽ പോയല്ലോ നമ്മൾ, ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഗവേഷണം നടത്താൻ വേണ്ടിയുള്ള റോക്കറ്റ് നമ്മൾ വിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം അള്ളാഹുവിനോട് സഹായം തേടിയെന്നാ. കാരണം ചന്ദ്രനെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, കീഴ്പ്പെടുത്തി തന്നു. ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞു, സമുദ്രം സഹറൽ ബഹറ എല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കീഴ്പ്പെടുത്തി. അള്ളാഹുത്താലായോടുള്ള സഹായ തേട്ടമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുത്താല കീഴ്പ്പെടുത്തി തന്നതിനെ എന്ത് ചെയ്യൽ, ഉപയോഗിക്കൽ. യാക്കനസ്തഈൻ എന്ന് പറഞ്ഞതല്ല അതെല്ലാം, യാക്കനസ്തഈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് സഹാബത്ത് കാണിച്ചു തന്നു, സഹാബത്ത് കാണിച്ചു തന്നു. സഹാബത്ത് ജീവിത വ്യവഹാരത്തിന് വേണ്ടി ഒരുപാട് മേഖലകൾ സ്വീകരിച്ചു, കച്ചവടവും കടലും കരയും കാടും ഒക്കെ. അതൊക്കെ അള്ളാഹു തആലയോടുള്ള സഹായ തേട്ടമാണ്. എന്താ കാര്യം, അള്ളാഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്ന, നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്നതിൽ നിന്ന് നാം ഉപയോഗിക്കുകയാണ്. ഭൂമിയെ കൃഷി ചെയ്യുമ്പോൾ, ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുമ്പോൾ, ഭൂമിയിൽ വിത്ത് വിതച്ച് അതിൽ നിന്ന് കായ്കനികൾ പറിച്ചെടുക്കുമ്പോൾ അത് ഇയ്യാക നസ്തഈൻ എന്നതാണ്. കാരണം അള്ളാഹുവാണ് എന്ത് ചെയ്ത് ഈ ഭൂമിയെ എങ്ങനെ സംവിധാനിച്ചു തന്നത്. ഒരു കായയിൽ വിത്തയിൽ കൊണ്ടുപോയിട്ടാൽ മുളച്ച് പതിനായിരം കതിരുകൾ വരുന്ന രൂപത്തിൽ മനുഷ്യൻ ഈ രൂപത്തിൽ അതിനെ സൗകര്യം ചെയ്തു തന്നത്, സൗകര്യപ്പെടുത്തുന്നത് ആരാ, അള്ളാഹു തആലയാണ്. അപ്പൊ ആ വിത്തിടുമ്പോൾ നാം ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഇതാണ് എന്ത്, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ യഥാർത്ഥത്തിൽ താക്കോലാണ്. ഖുർആൻ തുറക്കാനുള്ള ഒരു താക്കോലാണ് എന്ത്, സൂറത്തുൽ ഫാത്തിഹ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ, മൂന്ന് പ്രതിപാദ്യ വിഷയങ്ങളാണ് എന്ത്, ഖുർആന്റെ മൊത്തം. ആ പ്രതിപാദ്യ വിഷയങ്ങൾ ഖുർആനിൽ എന്താക്കി, ചുരുക്കി പറഞ്ഞു. ആ ഖുർആനിനെ തുറക്കാനുള്ള ഒരു പൂട്ടാണ്, ഒരു താക്കോലാണ് യഥാർത്ഥത്തിൽ എന്ത്, സൂറത്തുൽ ഫാത്തിഹ. അതാണ് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി ഇത് ഇതിന് ശേഷം വരുന്ന സൂറത്തുകളുമായിട്ട് ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. എല്ലാ സൂറത്തും നിങ്ങൾ വിചാരിക്കേണ്ട ഫാത്തിഹയ്ക്ക് ശേഷം ബക്കറ വന്നത് വെറുതെ വന്നതാണ്, അല്ല, അതിൻ്റെ ഘടന നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹ്യു കിട്ടിയതാണ്. ഏത് ഫാത്തിഹയ്ക്ക് ശേഷം ബക്കറ, ബക്കറയ്ക്ക് ശേഷം ആലിമ്രാൻ, ആലിമ്രാന് ശേഷം നിസാ, ശേഷം ഇത് അങ്ങനെ ഉണ്ടല്ലോ. ആ ഘടന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണം. ഒരു സൂറത്തിന് മറ്റേ സൂറത്തുമായിട്ട് എന്തുണ്ട്, വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട എന്താ അതൊരു സൂറത്ത്, അങ്ങനെയൊന്നുമല്ല. ഒരു അധ്യായത്തിന് മറ്റേ അധ്യായവും തമ്മിൽ എന്തുണ്ട്, നിങ്ങൾ ആലോചിക്കും. മനുഷ്യന്മാരെഴുതുന്ന ഒരു ഗ്രന്ഥം, 100 അധ്യായമുള്ള ഒരു ഗ്രന്ഥം മനുഷ്യന്മാരെഴുതിയാൽ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ, അല്ലേ. പിന്നെ റബ്ബുൽ ഇസ്സത്തിന്റെ ഗ്രന്ഥം ബന്ധല്ലാന്നോ, പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ആ ആഴത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടാ ഭയങ്കര ബന്ധം. ഇപ്പൊ ഈ ഫാത്തിഹയായിട്ടുള്ള ഒരു ചെറിയ ബന്ധം ഞാൻ പറഞ്ഞു, നമ്മളിനി ബക്കറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഫാത്തിഹയായിട്ടുള്ള ഒരു ചെറിയ ബന്ധം ബക്കറക്ക്, ഫാത്തിഹയിലുള്ള ആയത്താണ് എന്ത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ബക്കറ എങ്ങനെയാ തുടങ്ങണേ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീം. ഉണ്ടോ, ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്ന് സിറാത്തൽ മുസ്തഖീമിനെ ചോദിച്ചു. ആ ചോദിച്ചാ പിന്നെ എന്താണ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയണ്ടേ. അതാണ് ആര് പറയണത്, ഫാത്തിഹ ബക്കറ പറയുന്നത് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന്. അത് തുടങ്ങനെയാണ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീം. എന്നിട്ട് ഹുദ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഫാത്തിഹയ്ക്ക് ബക്കറയുമായി മാത്രം ബന്ധനായ പോരാ. കാരണം എന്താ, ഞാൻ പറഞ്ഞു ഫാത്തിഹ ഖുർആനിന്റെ എന്താണ്, രത്ന ചുരുക്കമാണ്. അപ്പൊ നമ്മൾ ബാക്കി സൂറത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ അതിലൊക്കെ ഫാത്തിഹ കാണാം. അതിലെല്ലാം എന്ത് കാണാം, ഫാത്തിഹ കാണാൻ സാധിക്കും. അത് ഫാത്തിഹയുടെ വലിയ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ സൂറത്തുൽ ആലി ഇംറാനിൽ കാണാം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നത് അല്ലാഹു തആല കൃത്യമായിട്ടാണ് വിശദീകരിക്കുകയാണ്. എന്തില്, ഈ ബക്കറയിലും ആലി ഇംറാനിലും കൂടി. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ശരിക്ക് ആരാണ് അല്ലാഹുവിന്റെ കോപം കിട്ടിയവർ എന്നതാണ് ആലി ഇംറാൻ എന്ന സൂറത്തിന്റെ മൊത്തം. നിങ്ങളവിടെ വായിച്ച, ഇനി ഇങ്ങനെ തന്നെ വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ മൊത്തം. അപ്പോൾ നമ്മൾ
അങ്ങനെ അതും ചില പരസ്പര ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു വന്ന്. പരസ്പര ബന്ധമുണ്ട്, വെറുതെ ഉണ്ടാക്കിയതല്ല, വെറുതെ പറഞ്ഞതല്ല എന്ന് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഖുർആൻ്റെ ഒരു അത്ഭുതം നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ കാണാം. ഞാൻ ഖുതുബയിൽ പറഞ്ഞൊരു വിഷയം നിങ്ങൾക്കറിയാലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നവർ, ലോകർ എന്നവർ, ജനങ്ങൾ, ലോകത്തുള്ള എല്ലാം ആലമീൻ എന്നുള്ളതിൽ എന്ത് പെട്ടു അല്ലെ? ഖുർആൻ അവസാനിപ്പിക്കുന്നതോ അന്നാസ് എന്ന് പറഞ്ഞിട്ട്, മിനൽ ജിന്നത്തി അന്നാസ്. അപ്പൊ മുസഹഫ് ആരംഭിക്കുന്നത് ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുസഹഫ് അവസാനിക്കുന്നതും എന്താണ്? ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലാക്കുക, ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അല്ല ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാതി, ജനങ്ങളെ. അപ്പൊ ഇതെല്ലാവർക്കും നമ്മൾ കൊടുക്കണം, നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പക്ഷെ നമുക്കിതിന് പ്രത്യേകമായ ബാധ്യത ഉണ്ട് എന്ന് മാത്രം. പ്രത്യേകിച്ച് ഇത് 17 പ്രാവശ്യം ഓതുന്ന നമുക്ക് പ്രത്യേകിച്ച് ബക്കർ ഈ ഫാത്തിഹയോട് എന്തുണ്ട്? പക്ഷേ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി മാത്രമല്ല, മുസ്ലിമീങ്ങൾക്കല്ല ഇത്. അതിന്റെ തെളിവാണെന്ത്? തുടങ്ങിയത് ആലമീൻ എന്നാണ്, അവസാനിപ്പിച്ചതോ അന്നാസ് എന്നതാണ്. അത് നമ്മൾ ശരിക്കെന്താക്കണം? മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് നിസ്കരിക്കാൻ സമയമായി. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ ഇത്രയും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചോ ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മുഅ്മിനീങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ പകുതി കിട്ടും, ചില ആൾക്ക് നിസ്കാരത്തിൻ്റെ നാലിലൊന്ന് കിട്ടും, ചിലർക്ക് എട്ടിലൊന്ന് കിട്ടും. അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്തിലൊന്ന് വരെ അവർ നിസ്കരിച്ചു, പക്ഷേ നിസ്കാരത്തിൻ്റെ പത്തിലൊന്നേ അവർക്ക് എന്തുള്ളൂ, കിട്ടുള്ളൂ. കാരണം ആ നിസ്കാരവും പടച്ചവനുമായിട്ടുള്ള റബ്ബുമായിട്ടുള്ള ബന്ധം, നിസ്കാരത്തിലുള്ള ഖുശൂ, നിസ്കാരത്തിലുള്ള അള്ളാഹുവിൽ മനസ്സ് കേന്ദ്രീകരിച്ച്, നിസ്കാരത്തിൽ മനസ്സ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നതിൽ, അത് കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ലൈസലിൽ അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹ, ലൈസലിൽ അബ്ദി മിൻ സലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹ. നിസ്കാരത്തിൽ നിന്ന് അവൻ ചിന്തിച്ചതും പഠിച്ചതും ആലോചിച്ചതും മനസ്സിലാക്കിയതും നിസ്കാരത്തിൽ നിന്ന് ഒരു അടിമക്കുള്ളൂ. മാ അഖല മിൻഹ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് പഠിച്ചാലേ, ഈ ഈ സൂറത്ത് അങ്ങനെ പഠിച്ചാലുള്ള ഗുണം ഞാൻ പറഞ്ഞു. ലൈസലിൽ അബ്ദി മിൻ സലാത്തി, ഒരടിമക്ക് അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഇല്ല, ഇല്ലാമ അഖല മിൻഹ, അതിൽ നിന്ന് അവൻ മനസ്സിലാക്കിയതല്ലാതല്ല. അപ്പൊ മനസ്സിലാക്കിയതേ അവനുള്ളൂ. അപ്പൊ ഈ ഫാത്തിഹയും ഇനി ഓതുന്നതും അതിലെ വചനങ്ങളും അതിലെ ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ കൃത്യം മുഴുവൻ മനസ്സിലാക്കിയാലോ, മുഴുവൻ മനസ്സിലാക്കിയാൽ മുഴുവൻ കിട്ടും, പകുതി മനസ്സിലായാലോ പകുതി കിട്ടും എന്നർത്ഥം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഭയങ്കര ഖുശൂ ഉണ്ടാക്കും നിസ്കാരത്തിൽ. അത് ആ ഖുശൂ ഉണ്ടാക്കണമെങ്കിൽ അത് ആ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ, ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മി സൂറത്തിൽ പിന്നെ ഖുർആനിൽ പെട്ടതാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ, നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലണ ദിക്റുണ്ടല്ലോ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർ, ഇതുകൊണ്ട് ഞാൻ തുടങ്ങിയാൽ എന്തില്ല, എനിക്കൊരു ഉപദ്രവവും പ്രയാസവും ഉണ്ടാവില്ല. അർറഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ അള്ളാഹു നമുക്ക് നൽകിയ കുറേ ഞമ്മത്ത് ഇങ്ങനെ വരണം. ഞാൻ എന്ത് പ്രയാസത്തിന് ഞാൻ പഠിച്ചോ, പിന്നെ ഇവിടെ എത്തിച്ചല്ലോ. സുബീഹിക്ക് നിങ്ങൾ ആലോചിക്ക്, സുബീഹിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മളെ നിലയും മിഞ്ഞാന്നും, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലവും അല്ലെങ്കിൽ ഒരു നാലുകൊല്ലം പോക്കെ നമ്മൾ ജീവിച്ചതും അനുഭവിച്ചതും പട്ടിണിയും പ്രാരാബ്ധവും പ്രയാസവും, എന്നിട്ട് ഇപ്പം കിട്ടുന്ന അവസ്ഥ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിങ്ങനെ നിസ്കാരം കണ്ട് പൂർണ്ണമായി കിട്ടും. പിന്നെ അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം. അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഇബാദത്തുകൾ, റഹ്മത്തുകൾ ഇങ്ങനെ ഓർമ്മയിലാണ്. എന്തൊക്കെ റഹ്മത്താണ് അള്ളാഹു നൽകിയത്, എന്തൊക്കെ റഹ്മത്ത്, എത്രയെന്ന് പറയാൻ കഴിയും ആ റഹ്മത്തിൻ്റെ വലിപ്പവും വീര്യവും. ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, അല്ലെ നമ്മുടെ സമ്പത്തിൽ ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയത്. അടുത്ത ആയത്ത് വായിക്കാണ്, മാലിക് യൗമിദ്ദീൻ. അപ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ ആ പ്രയാസങ്ങൾ, ഓ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ, അള്ളാഹു തരുന്ന പ്രതിഫലം വാങ്ങേണ്ടി വരുമല്ലോ, അത് വലത് കയ്യിലാണ് കിട്ടുക ഇടത് കയ്യിലാണ് കിട്ടുക അറിയില്ലല്ലോ, ആ ഖിയാമത്ത് നാളിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഇങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നാൽ നിസ്കാരം ഇങ്ങനെ കിട്ടും മുഴുവൻ. പിന്നെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, കുറച്ചെങ്കിലും ഇഖ്ലാസ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പഠിച്ചവനെ എൻ്റെ ഇബാദത്ത് നിനക്ക് മാത്രമാണ്. അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമെന്തായി, അത് വൃത്തിയായി. ബാപ്പ കാണാനോ അല്ല, ഇമ്മ കാണാനോ, ഓഫീസിൽ കാണാനോ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ.
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോഴേക്കും മനുഷ്യൻ പൊട്ടിപ്പോവും. ഈ ഈ ഇതുണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനു റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഈ നാലായത്തും മനസ്സിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓതിയിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് എത്തുമ്പോഴേക്ക് മനുഷ്യൻ പതറിപ്പോവും. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ രൂപത്തിൽ ചിന്തിച്ചാണെങ്കിൽ എന്തായി പോകും? പതറിപ്പോകും. പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുകയാണ് മനുഷ്യൻ, അവിടെ നിൽക്കുകയാണ്. പഠിച്ചവനെ, ഞാനിന്ന് ചെയ്തത്, എൻ്റെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചെയ്തത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ, ആ ഒരു രൂപത്തിലുള്ള ആ ഒരു ചിന്ത, ആ ഒരു സംഗതി, അതാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് ഭയങ്കര വേഗത്തിൽ നമുക്ക് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അള്ളാഹു തആല ഈ രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ആദ്യം പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയാണ്, ഇതെത്ര പോകും, എവിടെ അവസാനിക്കും നമുക്കറിയില്ല. പക്ഷേ ഖുർആനിൻ്റെ ഉള്ളടക്കം അറിയാതെ നമ്മൾ മരിച്ചു പോയാൽ, നമ്മുടെ ജീവിതം അവസാനിച്ചാൽ അതൊരു വല്ലാത്ത പ്രശ്നമായിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ പോവുകയാണെങ്കിൽ ഖുർആൻ നമുക്ക് എന്ത് തീർക്കാൻ കഴിയില്ല. അപ്പോൾ സഹോദരന്മാരെ, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഒരു പുസ്തകവും ഒരു നോട്ട് പുസ്തകവും ഒരു കടലാസ് കൊടുത്തിട്ട് എന്താണ് ഫാത്തിഹ എന്നൊന്ന് എഴുതി വെച്ചാൽ, അങ്ങനെ ഓരോ ദിവസവും എഴുതി വെച്ചാൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഓതുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആർക്കെയും കാണിച്ചു കൊടുക്കാലോ, ഇതാണ് ഖുർആൻ, ഇതാണ് ഖുർആൻ കൊണ്ടുള്ള ഉദ്ദേശം, ഇതാണ് ഇന്ന സൂറത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഇന്ന സൂറത്തിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കിങ്ങനെ ഓർക്കാനും പിന്നെ ഓതുമ്പോൾ അത് ആവർത്തിച്ചൊന്ന് നോക്കിയാൽ പിന്നെ ഇങ്ങനെ ഓർമ്മയിൽ വരാനും, ഈ രൂപത്തിൽ നമുക്ക് തന്നെ ജീവിതത്തിൽ ഖുർആൻ ഖുർആൻ മൊത്തത്തിൽ എന്താണെന്നുള്ളത് ഞാൻ നമുക്കറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ എന്താണ് ഖുർആനിലെ 114 സൂറത്തുകളിൽ എന്താണുള്ളത്? ഒരുപാട് കഥ ഉണ്ട് എന്ന് നമുക്കറിയാം. കുറേ അമ്പിയാമ്മക്കാരെ കുറിച്ച് പറഞ്ഞു, 25 നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറേ തത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെ ഏത് എന്ത് എന്തിന് എന്തിനാ ഈ കഥയൊക്കെ പറഞ്ഞു, എന്തിനാ കഥ പറഞ്ഞു, എന്തിനാ ഇപ്പോൾ സൂറത്ത് ഈ സൂറത്തുൽ ബക്കറക്ക് പശു എന്ന് പേരിട്ടത് എന്തിനാ? നമ്മളറിയണ്ടേ എന്തിനാ അങ്ങനെ പശു എന്ന് പേരിട്ടുകൊണ്ട് നമുക്കെന്താ അള്ളാഹ് വെറുതെ ഒരു പേരിടൂല, അതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥം നമ്മൾ അറിയണം, മനസ്സിലാക്കണം. എന്നിട്ട് ആ രൂപത്തിൽ ഒരു ഒരു പരമാവധി നമ്മുടെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ഒന്ന് ഒന്ന് ശ്രമിച്ചു. കഴിവിലപ്പുറം അള്ളാഹ് എന്താക്കൂല, എനിക്ക് കഴിഞ്ഞില്ല റബ്ബേ, എൻ്റെ പ്രയാസങ്ങൾ നിനക്ക് അറിയാലോ റബ്ബേ, ഞാൻ നീ പറഞ്ഞ രൂപത്തിൽ എൻ്റെ മായശിനും എൻ്റെ രിസഖിനും വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു, ഹലാലായ രൂപത്തിലുള്ള അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതേ കഴിഞ്ഞുള്ളൂ റബ്ബേ, നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിലോ രക്ഷപ്പെടും തോന്നില്ല, ഞാനും രക്ഷപ്പെടില്ല. ഇത്ര കാലം ക്ലാസ് നടത്തിയിട്ട് എന്താ ഖുർആൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വന്നാൽ ഞാൻ ഏറ്റവും വലിയ അക്രമിയാവും. അത് മനസ്സിലാക്കിയില്ലേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ അക്രമികളായിത്തീരും. അള്ളാഹു ആ അതിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന്, തെറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാർ, അവർ വല്ലാത്ത ഭാഗ്യം തന്നെയായിരിക്കും. ഈ ഖുർആൻ വന്നിട്ട് നമുക്ക് വേണ്ടി എന്ത് സാക്ഷി പറയാന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്, അതാണ് വലിയ ഭാഗ്യം. അതിന് നമ്മളിത് വിടാതെ ഇതിനെ കൊണ്ടു നടക്കണം. ഈ ഖുർആൻ നമ്മളൊപ്പം വേണം, വിടാതെ കൊണ്ടു നടക്കണം. എല്ലാം നിൽക്കും ഈ രൂപത്തിൽ ഖുർആൻ എന്ന് ഒന്ന് 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 ചവച്ച് അരച്ച് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതുമായിട്ടൊരു പണിയെടുക്കാനുണ്ട് നമുക്ക്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب. السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم.
ذلك الكتاب لا ريب فيه هدى للمتقين.